ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അൺബോക്സിംഗ് യുകെ. ഞാൻ ബൈജു ബാബു. ഒരു ക്വിക്ക് അപ്ഡേറ്റ് തരാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ ഒരു 4-5 ദിവസമായിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്ന ഒരു കേസാണ്, ലൈക്ക് ജനുവരി ഇൻടേക്കിലേക്ക് ഡിപ്പെൻഡ് വിസ നിർത്തുകയാണ് എന്നുള്ളൊരു റൂമേഴ്സ്. എനിക്കറിയില്ല എവിടെ നിന്നാണെന്നുള്ളത്. വാട്സപ്പിലേക്ക് ഒരുപാട് പേര് ഒരു ഫോർവേഡ് മെസ്സേജ് ആയിട്ടും സ്ക്രീൻഷോട്ടൊക്കെ ആയിട്ടും എനിക്ക് ഫോർവേഡ് ചെയ്തിരുന്നു. ആക്ച്വലി നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ മുൻപേ ചെയ്തതാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു സജഷൻ പോയിട്ടുണ്ട്, പക്ഷേ അത് ഇതുവരെ കൺഫേം ആയില്ല. ജനുവരി ഇൻടേക്ക് കയറുന്നവർക്ക് ഒരു പ്രോബ്ലം ഇല്ല ഈ ഒരു കേസിൽ. അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത്. കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിപ്പെൻഡ് വിസ നിർത്തലാക്കാനുള്ള ഒരു സജഷൻ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇത് ശരിക്കും അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും മിനിമം 1 ഇയർ എങ്കിലും എടുക്കും. സോ ഈ ജനുവരി വരുന്നവർക്ക് വേറെ പ്രോബ്ലങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പോഴും വിസ കിട്ടിയവരുണ്ട്, അതുകൊണ്ടാണ് ഡിപ്പെൻഡ് വിസ കിട്ടിയവരുണ്ട്. പിന്നെ അതുപോലെ നിങ്ങൾ ഇങ്ങോട്ട് UK തന്നെയാണ് നോക്കുന്നുണ്ടെങ്കിൽ, കാരണം നിങ്ങൾക്കറിയാം ഇവിടുത്തെ ഓരോ കോഴ്സിൻ്റെയും സ്കോപ്പും കാര്യങ്ങളും ഞാൻ മുൻപത്തെ വീഡിയോസിലല്ലാതെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇനിയും UK നോക്കാൻ തന്നെയാണ് ഉറച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ജനുവരിൻ്റെയൊക്കെ നോക്കുന്നതിനൊരു കാര്യമില്ല. സോ അതുപോലെ തന്നെ അടുത്ത സെപ്റ്റംബറിലേക്ക് നമുക്ക് സിറ്റുവേഷൻ എന്താണെന്ന് പറയാനും പറ്റില്ല. സോ നിങ്ങൾ ഡിപ്പെൻഡ് കൂടുകയാണെന്നുണ്ടെങ്കിൽ മെയ് ഇൻടേക്കിലേക്ക്, നിങ്ങളുടെ കോഴ്സ് അവൈലബിൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മെയ് ഇൻടേക്കിലേക്ക് തന്നെ നോക്കുക. ഏകദേശം ഒരു മാർച്ച് ആ ഒരു ടൈമിലാകുമ്പോഴത്തേക്കും, ഏപ്രിൽ മെയ് ആണെന്നുണ്ടെങ്കിൽ മാർച്ച് ഏപ്രിൽ ആ ഒരു ടൈമിലേക്ക് ഡിപ്പെൻഡിൻ്റെ കൂടെ നിങ്ങൾക്ക് വിസയ്ക്ക് ഫയൽ ചെയ്ത് കംപ്ലീറ്റ് എല്ലാ പ്രൊസീജിയറും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പണ്ടത്തെ സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ UKയിലെ യൂണിവേഴ്സിറ്റീസിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനായിട്ട് ഏകദേശം 2 മാസം മുന്നേ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്താൽ മതിയായിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതല്ല. നിങ്ങൾക്ക് കാനഡ പോലെ തന്നെ മിനിമം 6 മന്ത്സ് എങ്കിലും അത് വേണ്ടി വരും. അതായത് ഇപ്പോൾ ഏപ്രിൽ മെയ് ഇൻടേക്കിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ റീസെൻ്റ് ഓപ്പൺ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് നോർത്തംബ്രിയ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് നോർമലി അറിയാം ഓരോ യൂണിവേഴ്സിറ്റിക്കും അവരുടേതായ കുറേ സീറ്റ്സും കാര്യങ്ങളും ഓരോ ലൊക്കേഷൻസിൽ. ഇപ്പോൾ ലണ്ടൻ ക്യാമ്പസും ഉണ്ട്, അതുപോലെ തന്നെ നോർത്തംബ്രിയ ക്യാമ്പസും ഉണ്ട്. അപ്പോൾ അവർക്ക് ഏകദേശം അത്രയ്ക്ക്, ഏകദേശം more than 500 അല്ലെങ്കിൽ 600 എന്തായാലും മോസ്റ്റ് കോഴ്സിലും കാണും. സോ ആ കോഴ്സുകളെല്ലാം തന്നെ ഓൾറെഡി ഫിൽഡ് ആണ്. അത് ഏപ്രിൽ മെയ്യിലേക്കാണ്, ഇപ്പോൾ കറൻ്റ് നവംബറാണ്. സോ ഏകദേശം 6 മന്ത്സ് മുന്നേ തന്നെ ഈ ആപ്ലിക്കേഷൻസ് എല്ലാം കംപ്ലീറ്റ് ഫിൽഡ് ആണ്. ഇപ്പോൾ വരുന്ന 20 തന്നെ ആപ്ലിക്കേഷൻസ് ക്ലോസ് ചെയ്യും. ഓൾമോസ്റ്റ് യൂണിവേഴ്സിറ്റീസിലെല്ലാം ഈ ഒരു സിറ്റുവേഷൻ തന്നെയാണ്. മുൻപെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആയിരുന്നില്ല. സോ കാനഡ പോലെ ഏകദേശം 6 മന്ത്സ് മുന്നേ എങ്കിലും നിങ്ങൾ ആപ്ലിക്കേഷൻസ് ഫയൽ ചെയ്തിരിക്കണം മിനിമം നിങ്ങൾ ഇങ്ങോട്ടേക്ക് കയറി വരികയാണെന്നുണ്ടെങ്കിൽ. എസ്പെഷ്യലി ഡിപ്പെൻഡ് കൂടെയാണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ അതെന്തായാലും മസ്റ്റ് ആയിട്ട് നിങ്ങൾ മാക്സിമം നേരത്തെ തന്നെ ചെയ്യാൻ നോക്കുക. അതായത് ശരിക്കും പറഞ്ഞാൽ 2 മാസം അല്ലെങ്കിൽ 3 മാസം കൊണ്ട് നിങ്ങൾക്ക് പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ആയി ഇവിടെ നേരത്തെ ഇറങ്ങാൻ പറ്റുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതിന് പകരം ഏകദേശം 6 മാസത്തോളം എടുക്കുന്നുണ്ട് ടൈം. സോ ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ എല്ലാം ബാക്ക്ഗ്രൗണ്ടിലുള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഓഫർ ലെറ്റർ കിട്ടാനാണ്. ഓഫർ ലെറ്റർ നിങ്ങൾ ആലോചിക്കുക, 6 മന്ത്സ് മുന്നേ തന്നെ അവർ ഓഫേഴ്സ് റിലീസ് ചെയ്യുന്നുണ്ട്, അതുപോലും ഫില്ലാവുകയാണ്. സോ നിങ്ങൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് അനുസരിച്ച് ഓരോ യൂണിവേഴ്സിറ്റീസും ചൂസ് ചെയ്ത് എത്രയും നേരത്തെ അപ്ലൈ ചെയ്യാൻ നോക്കുക. ഇപ്പോഴും ഞാൻ പറയുന്നത് ശരിക്കും നിങ്ങൾ UK, എല്ലാവരും UK പോകുന്നു എന്നുള്ളൊരു കേസ് കൂട്ടി ഇങ്ങോട്ടേക്ക് കയറുകയല്ല. നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾ എടുക്കുന്ന കോഴ്സിന് ഇവിടെ ചാൻസ് ഉണ്ടോ, ഇവിടെ വർക്ക് വിസ കിട്ടാൻ ചാൻസ് ഉണ്ടോ, ഇവൻ മെഡിക്കൽ ആണെങ്കിലും IT റിലേറ്റഡ് ആണെങ്കിലും പിന്നെ അതുപോലെ നമ്മുടെ ബിസിനസ് മാനേജ്മെൻറ്റ് ആണെങ്കിലും, ഞാൻ മുമ്പത്തെ വീഡിയോസിൽ അത് പറയാറുണ്ട്, നോക്കിയതിന് ശേഷം മാത്രം വരിക. സോ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നിങ്ങളത് ഇങ്ങോട്ടേക്ക് വരാൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങോട്ടേക്ക് വരാൻ നോക്കുന്നുണ്ടെങ്കിൽ മാക്സിമം നേരത്തെ തന്നെ ആപ്ലിക്കേഷൻസ് യൂണിവേഴ്സിറ്റീസിൽ ഫയൽ ചെയ്യാൻ നോക്കുക. സ്റ്റുഡൻറ്റ് വിസ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ കേരളം വിസ. ഇവിടെ ആകെപ്പാടെ കൊടുക്കുന്ന വർക്ക് വിസ എന്ന് പറയുന്നത് കെയർ ഹോമും പിന്നെ വല്ലപ്പോഴും വരുന്ന ഷെഫിൻ്റെ വിസയാണ് നാട്ടിൽ നിന്ന്. സോ കെയർ ഹോമിൻ്റെ വിസാസും സെയിം സിറ്റുവേഷൻ തന്നെയാണ്. ഹോമുകാരൻ നിങ്ങളെ CV സെലക്ട് ചെയ്താൽ പോലും അതവർ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് അവരതിനകത്ത് നോക്കും. അതിനുശേഷം മാത്രമേ നിങ്ങളെ ഇൻ്റർവ്യൂവിന് വിളിക്കത്തുള്ളൂ. സോ അതിൻ്റേതായ ഡിലേസ് എല്ലാം അതിനകത്ത് തന്നെ വരുന്നുണ്ട് നല്ലപോലെ തന്നെ. സോ ആ ഡിലേ കൂടി നിങ്ങൾ കൺസിഡർ ചെയ്തിട്ട് വേണം ആപ്ലിക്കേഷൻസ് പ്രോസസ്സ് ചെയ്യാം. സോ നമ്മൾ വെച്ച ഉടനെ തന്നെ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് സ്പോൺസർഷിപ്പ് ലെറ്റർ കിട്ടുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അത് അതിൻ്റേതായ ഡിലേയും കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ രണ്ടും, ഈ സ്റ്റുഡൻറ്റ് വിസ ആണെന്നുണ്ടെങ്കിലും ഹോമ് കെയർ ഹോമിൻ്റെ വിസാസ് ആണെന്നുണ്ടെങ്കിലും സെയിം തന്നെയാണ്. സോ അതിനെ നിങ്ങൾ നേരത്തെ തന്നെ ആപ്ലിക്കേഷൻസും കാര്യങ്ങളെല്ലാം പ്രൊസീജിയേഴ്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതായിരുന്നു. സോ ഇതാണ് ഇപ്പോഴത്തെ UKയിലെ കണ്ടീഷൻ. ഏതെങ്കിലും ഒരു റീസൺ കൊണ്ട് നിങ്ങൾ UKയിലോട്ട് കയറാൻ, അതായത് ഇപ്പോൾ നമ്മുടെ കെയർ ഹോം വിസ ആണെങ്കിലും ശരി, അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് വിസ ആണെങ്കിലും ശരി, നിങ്ങൾ ഏതെങ്കിലും ഒരു റീസൺ കൊണ്ട് യുകെ ആണ് നിങ്ങളുടെ എയിം അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് കയറാൻ നോക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നേരത്തെ പോലെ ലാസ്റ്റ് 2 മന്ത്സോ അല്ലെങ്കിൽ ഒരു 1 മന്തോ മുന്നേ ആപ്ലിക്കേഷൻസ് ഫില്ല് ചെയ്ത് ബാക്കി കാര്യങ്ങൾ നോക്കുന്നതിനേക്കാൾ മുന്നേ മിനിമം 4-6 മന്ത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കണം. നിങ്ങളുടെ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിലും എന്ത് റീസൺ ആണ്, നിങ്ങളുടെ IELTS പ്രിപ്പറേഷൻ ആണെങ്കിലും എല്ലാം കൊണ്ടും നേരത്തെ തന്നെ എല്ലാം നോക്കി വെക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ടൈം ഒന്നും ചെയ്യാൻ വരാതെ പറ്റും. ഇപ്പോൾ ഏപ്രിൽ മെയ് ഇൻടേക്ക് ഓപ്പൺ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസിൻ്റെ ഡീറ്റെയിൽസ് ആണെന്നുണ്ടെങ്കിലും, അതുപോലെ നിങ്ങൾക്ക് കെയർ ഹോമിൻ്റെ വിസാസിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിസാസ് ഇവിടെ അവൈലബിൾ ആണോ അങ്ങനെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ വാട്സപ്പ് നമ്പറും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജിൻ്റെയും ഫേസ്ബുക്ക് പേജിൻ്റെയും കോൺടാക്ട് ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങളുടെ അക്കോമഡേഷൻ്റെ അസിസ്റ്റൻസോ അല്ലെങ്കിൽ പാർട്ട് ടൈമിൻ്റെ അസിസ്റ്റൻസോ എയർപോർട്ട് പിക്കപ്പോ അങ്ങനെ എന്തിൻ്റെ അസിസ്റ്റൻസോ എന്ത് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം, മെസ്സേജ് ചെയ്യാം, അതുപോലെ തന്നെ വാട്സപ്പിൽ നിങ്ങൾക്ക് കോൾ ചെയ്യാം. UK ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മളുടെ. സോ അടുത്തൊരു അപ്ഡേറ്റുമായി ഉടനെ തന്നെ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് തൊട്ടടുത്ത ദിവസങ്ങളിൽ കാണാം. ഓക്കെ, ബൈ.